നമസ്കാരം പ്രിയപ്പെട്ടവരെ, പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ കാവ്യോത്സവത്തിൽ കവി പരിചയത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയെയാണ്. പല സാഹിത്യ ചരിത്രങ്ങളിലും കേവലം പരാമർശിച്ചു പോകുന്ന ഒരു പേര് മാത്രമായ മഹാകവിയാണ് പലപ്പോഴും അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജനനം 1859 കോട്ടയത്ത് പാലയിൽ കട്ടക്കയം കുടുംബത്തിൽ ആണ് ജനനം. പിതാവിൻ്റെ പേര് ഉലഹന്നാൻ മാപ്പിള. ഭരണങ്ങാനം പ്ലാത്തോട്ടത്ത് വീട്ടിൽ സിസിലിയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. 1937 വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 1936 മഹാപണ്ഡിതനായ കവി എന്ന് നിസ്സംശയം പറയാൻ മാത്രമുള്ള കവിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. പക്ഷേ മറ്റ് എവിടെയും എന്നതുപോലെ, മറ്റേത് മണ്ഡലത്തിലും എന്നതുപോലെ, മതവും ജാതിയും ഒക്കെ ഭാഷയിലും സാഹിത്യത്തിലും കൊടികുത്തി വാഴുന്ന ഒരവസരം, ഭാഷയിലൊക്കെ വരേണ്യത കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്ത ഒരു കാലം, ആ കാലത്ത് ജീവിച്ചു എന്നത് മാത്രമാണ് അദ്ദേഹം ഇന്ന് ഈ കാലത്ത് ഒരു മഹാകവി എന്ന നിലയിൽ വളരെ കുറച്ചും മാത്രം അറിയപ്പെടാൻ കാരണം എന്ന് തോന്നുന്നുണ്ട്. വളരെ കുറച്ചും മാത്രം കൊണ്ടാടപ്പെടാൻ കാരണം എന്ന് തോന്നുന്നുണ്ട്. ചരിത്രം ഇത്തരം ചില പാർശ്വവൽക്കരണങ്ങൾ, ഇത്തരം ചില പിന്തള്ളലുകൾ എന്നും ഏത് കാലത്തും എവിടെയും നടത്തിയിട്ടുണ്ട്. ആ കാലത്ത് ജീവിച്ചിരുന്ന കവികളെക്കുറിച്ച് നോക്കാം. അത് പന്തളം കേരളവർമ്മയുണ്ട്, കെ സി കേശവപിള്ളയുണ്ട്, ശ്രീനാരായണഗുരുണ്ട്, കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളുമുണ്ട്, നാലപ്പട്ട് നാരായണമേനോനുണ്ട്. ഇവരിൽ ഏകദേശം എല്ലാ ആളുകളും, കുമാരനാശാൻ മഹാകാവ്യം എഴുതിയിട്ടില്ല, ബാക്കി ഏകദേശം എല്ലാ ആളുകളും മഹാകാവ്യം എഴുതിയിട്ട് തന്നെ പ്രശസ്തരായതാണ്. ഇദ്ദേഹവും കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയും ഒരു മഹാകാവ്യം എഴുതിയിട്ട് തന്നെയാണ് മഹാകവി ആയതും. അദ്ദേഹം ശ്രീയേശു വിജയം എഴുതുന്നത് 1925 ആണ്. ശ്രീയേശു വിജയം മഹാകാവ്യം എഴുതുന്നത് 1906 മുതൽ 1925 വരെ. അതിനിടയ്ക്ക് മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മഹാകാവ്യങ്ങളും പുറത്തു വന്നിരുന്നു. കെ സി കേശവപിള്ളയുടെ കേശവീയം എഴുതിക്കഴിഞ്ഞിരുന്നു. അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം എഴുതിക്കഴിഞ്ഞിരുന്നു. കൊച്ചുണ്ണി തമ്പുരാൻ്റെ മലയാങ്കൊല്ലം എഴുതിക്കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ വള്ളത്തോള് ചിത്രയോഗവും ഉള്ളൂരും മാകേരളവും എഴുതിക്കഴിഞ്ഞിരുന്നു. പന്നളം കേരളവർമ്മയുടെ ഉഗ്മാംഗത ചരിതം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടം 1925 ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ശ്രീയേശു വിജയം മഹാകാവ്യം എഴുതുന്നത്. അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് കെ വി സൈമണൊക്കെ വേദവിഹാരം മഹാകാവ്യം, മലയാള ഭാഷാവൃത്തങ്ങൾ, അതുവരെയൊക്കെ മഹാകാവ്യങ്ങൾ സംസ്കൃത വൃത്തങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് മഹാകാവ്യങ്ങൾ എഴുതിയിരുന്നതെങ്കിൽ, വേദവിഹാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കെ വി സൈമണിൻ്റെ വേദവിഹാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ അദ്ദേഹം ഭാഷാവൃത്തങ്ങളും കൂടെ ഉപയോഗിച്ചിരുന്നു. സത്യത്തിൽ മഹാകവികളുടെ ഒരു മുഖ്യധാര സാഹിത്യ ചരിത്രത്തിൽ കട്ടകയത്തെ വളരെ അപൂർവമായേ കാണാറുള്ളൂ, കണ്ടിട്ടുള്ളൂ. ശ്രീയേശു വിജയൻ മഹാകാവ്യം എഴുതിയ മഹാകവി മാത്രമായിരുന്നില്ല അദ്ദേഹം, മറ്റൊരുപാട് കൃതികൾ, നാടകങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ, മുക്തകങ്ങൾ, ഒറ്റ ശ്ലോകങ്ങൾ, അങ്ങനെ മറ്റനേകം കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ല. അദ്ദേഹം അവഗണന നേരിടുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇകഴ്ത്തൽ നേരിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ്. നിലത്തെഴുത്ത് പള്ളിയിലെ പഠനത്തിന് ശേഷം, കളരിക്ക് ശേഷം അദ്ദേഹം സംസ്കൃതവും, അന്നത്തെ പതിവ് പോലെ സംസ്കൃതവും വൈദ്യവും പഠിച്ചു. 16 വയസ്സിൽ വിവാഹം കഴിച്ചു. തമിഴിലും അദ്ദേഹം വളരെ ഉറച്ച പാണ്ഡിത്യം നേടിയിരുന്നു. എന്തായാലും സാഹിത്യവൃത്തിക്കപ്പുറം ഏകദേശം 50 വരെ സാഹിത്യവൃത്തി അദ്ദേഹത്തിന് പ്രധാനമായിരുന്നില്ല. കുടുംബ ഭാരം അദ്ദേഹത്തിൻ്റെ തലയിലായിരുന്നു പിതാവിൻ്റെ മരണശേഷം. അതുകൊണ്ട് അദ്ദേഹം കാർഷിക വൃത്തിയിലാണ് സ്വന്തം ഉപജീവന മാർഗം കണ്ടെത്തിയത്. ആ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയായിരുന്നു അദ്ദേഹം പാലാക്കാരനായിരുന്നു എന്നുള്ളത് ഓർക്കുക. കാർഷിക വൃത്തി കഴിഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിന് സാഹിത്യ പ്രവർത്തനം. ഒരുപക്ഷെ തൻ്റെ യൗവനകാലം മുഴുവനും തന്നെ അദ്ദേഹം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു.
ഭാഷാഭൂഷണി സഭയിൽ അദ്ദേഹം അത് സ്ഥിരമായിട്ടുള്ള ഒരു കവി സാന്നിധ്യമായിരുന്നു അദ്ദേഹം. നടുവത്ത് അച്ഛൻ നമ്പൂതിരി, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹകവികൾ. ആ സമയത്തുണ്ടായിരുന്ന ചില അദ്ദേഹത്തിൻ്റെ ചില അസാന്നിധ്യം തൻ്റെ സഹകവികൾ ഒരു ചോദ്യങ്ങൾ ശ്ലോകം വഴി ചോദ്യം ചോദിക്കുകയും മനോരമ വഴി തന്നെ ഭാഷാഭൂഷണി വഴി തന്നെ ചോദ്യം വഴി ശ്ലോകങ്ങൾ ചോദ്യമായി ചോദിക്കുകയും അതിനെ ചോദ്യമായി അദ്ദേഹം ഉത്തരങ്ങൾ നൽകുകയും ചെയ്ത ഒരു കഥ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ രണ്ട് ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് ചൊല്ലിക്കേൽക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യവും അതിലേറെ രസകരമായി അദ്ദേഹം കൊടുക്കുന്ന ഉത്തരവും. ഒട്ടം വിനാ നൽ കവിതാമൃതത്തെ പെട്ടെന്നൊഴുക്കാത്ത ജഗത്തിലെങ്ങും കഷ്ടം വസിക്കുന്നതിനെന്തു ബന്ധം കട്ടക്കയം തെല്ലുനി കന്നുപോയോ പാലായിൽ നിന്നു മയിലഞ്ചു കിഴക്കുമാറി ശ്യാലത്രയം സഹജനെന്നിവരോടുകൂടി ബാലേ വിലയ്ക്കു നിലമിത്തിരി വാങ്ങിയിപ്പോൾ ചാലുണ്ട തിന്നടുവിലെന്നു മറിഞ്ഞിടേണം ചാലൊക്കെയും സമനിരപ്പു വരുത്തി നല്ല ചേലാക്കി നെൽകൃഷിയതിന്നുപയുക്തമാക്കി ചാലിൻകര കമുകു തെങ്ങുപിലാവു വാഴകോലും മുതാ മരിചമെന്നിവ നട്ടിടുന്നു. 50 വയസ്സിന് ശേഷമാണ് അദ്ദേഹം മുഴുവൻ സമയ സാഹിത്യ പ്രവർത്തകനായത്. അദ്ദേഹത്തിന് ജീവിതവും കവിതയും രണ്ടായിരുന്നില്ല. തൻ്റെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ആത്മീയത തന്നെയായിരുന്നു അദ്ദേഹം തൻ്റെ കൃതികളിലേക്കും പകർത്തി വച്ചിരുന്നത്. ആദ്യ കൃതി ജൂസെ ഭക്തൻ എന്നൊരു ഖണ്ഡകാവ്യമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി. അതുകൂടാതെ 4 നാടകങ്ങൾ, ഒരു ആട്ടക്കഥ ഒലിവേർ വിജയം എന്നുള്ള ആട്ടക്കഥ, 6 ഖണ്ഡകാവ്യങ്ങൾ, 12 ഖണ്ഡകവിതകൾ എന്നിവയാണ് ഈ ശ്രീയേശു വിജയ മഹാകാവ്യം കൂടാതെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ വരുന്നത്. കൂടാതെ തന്നെ കവിതാരൂപത്തിൽ അന്നൊക്കെ ഒരു പതിവുണ്ടായിരുന്നു, ആശംസകൾ അഭിനന്ദനങ്ങൾ അനുശോചനങ്ങളൊക്കെ കവിതാരൂപത്തിൽ. അത്തരത്തിൽ 29 ശ്ലോകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് കണ്ടെടുത്തിട്ടുണ്ട്. 24 സർഗങ്ങളിൽ യേശുവിൻ്റെ ജനനം മുതൽ പുനരുദ്ധാനം വരെ വരുന്ന മിശിഹായുടെ കഥ തന്നെയാണ് കഥ അദ്ദേഹം ശ്രീ യേശു വിജയത്തിൽ കുറിച്ചിട്ടുണ്ട്. ഭക്തിപ്രസ്ഥാനത്തിൽ ഓർക്കണം, ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു കവി എന്നുള്ള നിലയിൽ, ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഉള്ള ഒരു കവി എന്നുള്ള നിലയിൽ അന്ന് അർണോസ് പാതിരിയെ പരിചയപ്പെടുത്തിയത് ഓർക്കണം. അതിൻ്റെ ഒരു തുടർച്ചയൊക്കെ നമുക്ക് കട്ടക്കത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ഒരു കൃതികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് അതിന് പിന്നീട് വന്ന KV സൈമണ്ടെ കൃതികളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു തുടക്കം അന്നത്തെ ഈ ഭക്തിപ്രസ്ഥാന കവിതകളുടെയൊക്കെ എഴുത്തച്ഛനൊക്കെ തുടങ്ങിയതുപോലെ അല്ലെങ്കിൽ എഴുത്തച്ഛനൊക്കെ അവസാനിപ്പിച്ചതുപോലെ ഒരു തുടക്കവും ഒരു കവ്യോപക്രമവും ഉപസംഹാരവും ഒക്കെ ഈ ശ്രീ യേശു വിജയത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമൊക്കെ അതൊരു മംഗള ശ്ലോകം ചൊല്ലി അവസാനിപ്പിക്കുന്നതിൽ 4 ശ്ലോകത്തിലുമൊക്കെ നമുക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഭാഷയിലെ ശബ്ദാലങ്കാര പ്രയോഗങ്ങളിൽ പ്രകാശത്തിലൊക്കെ അദ്ദേഹം തൻ്റെ പാണ്ഡിത്യം കവിതയിൽ വളരെ നന്നായിട്ട് പ്രകടിപ്പിച്ചിരുന്നു. അതിനൊരു ഉദാഹരണം നമുക്ക് ശ്രീ യേശു വിജയം മഹാകാവ്യത്തിൽ തന്നെ കേൾക്കാം. ചൊടിച്ചു കാറ്റു കൊടിടിച്ചു ചുറ്റിപ്പിടിച്ചു വൃക്ഷങ്ങൾ പറിച്ചെറിഞ്ഞു ഇടിച്ചു സൗധാരികളെ തകർത്തും മുടിച്ചു നാനാവിധമാക്കി ലോകം ഞൊടിക്കകത്തി ക്ഷിതിമണ്ഡലത്തെ പൊടിക്കുവാൻ തക്ക മുഴക്കമോടും ഇടിക്കുമേലായിടി വെട്ടി വല്ലാതടിക്കടിക്കേവനുമല്ലലെറ്റി കറുത്തിരുണ്ടങ്ങനെ വാനിലെങ്ങും ചെറുത്തു നിന്നെത്തിയ മേഘവൃന്ദം നിറുത്തൽ തേടാതതിവർഷമാർക്കും പൊറുത്തുകൂടാത്ത വിധം തുടങ്ങി ഇരച്ചു പെയ്യും മഴ കൊണ്ടു മേമേലരച്ചു തേക്കും പടി ശീതമേറി ഒരച്ചിലുണ്ടാക്കിയ പാവ പോലെ മറച്ചു കൊച്ചി കഷണിച്ചു ലോകം ക്ഷിതിക്കകത്തേവനും ഇൻപമേറ്റം ശ്രുതിക്കണയ്ക്കും പതകങ്ങളെല്ലാം കുതിച്ചു വീഴും പെരുമാറി നീരാൽ പതിച്ചു പാരേ ദ്രുതമന്തരിച്ചു. നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ശ്രീ യേശു വിജയൻ മഹാകാവ്യത്തിലെ ഒരു ഭാഗം തന്നെയാണ്. നീതി അത് ചൊല്ലുന്നത് കേൾക്കുമല്ലോ. നന്ദി, നമസ്കാരം.